തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് കോൺഗ്രസിനെ നയിക്കാൻ ജൂനിയർ നിര വരുമോ എന്നത് പല ദിക്കുകളിൽ നിന്നും ഉയരുന്ന ചോദ്യമാണ്. താൽക്കാലിക അധ്യക്ഷയായി സോണിയാഗാന്ധി കോൺഗ്രസിനെ നയിക്കുമ്പോൾ സ്ഥിരം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക തന്നെയാണ്. ആരാണ് ആ സ്ഥാനത്തേക്ക് വരിക എന്ന ചർച്ചകൾ കലുഷിതമായി തന്നെ നടക്കുക. യുവത്വവും കഴിവും ഒത്തുചേർന്ന മികവുറ്റ ഒരു നേതൃനിര തന്നെയാവും പാർട്ടിയെ നയിക്കാൻ എത്തുക. പല പേരുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ സാധ്യത കൂടുതലും പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയാണ്. രാജിവെച്ച മുൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും മുമ്പ് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു പ്രിയങ്ക. രാഹുലിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ചതും പ്രിയങ്ക തന്നെ. ലളിതവും വിനയം നിറഞ്ഞതുമായ പ്രിയങ്കയുടെ പ്രവർത്തന ശൈലി, ഇന്ദിരാഗാന്ധിയോടുള്ള രൂപസാദൃശ്യവും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രിയങ്കയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക ഇപ്പോൾ. വളരെ ആസൂത്രണ മികവോടെയുള്ള പ്രവർത്തനങ്ങളാണ് പ്രിയങ്ക കാഴ്ചവെക്കുന്നത്. 2022 UP നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രിയങ്കയെ വിമർശകർ പരിഹസിക്കുമ്പോൾ അവയൊന്നും വകവെക്കാതെ പ്രിയങ്ക നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്ക സ്റ്റൈൽ UPയിലൊരു ട്രെൻഡ് ആവുകയാണ്. അടിത്തട്ടിൽ നിന്നുമാണ് പ്രിയങ്കയുടെ പ്രവർത്തനം. പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ അഴിച്ചുപണിയെടുത്ത് താൽക്കാലികമായൊരു പരിഹാരമല്ല പ്രിയങ്ക ലക്ഷ്യം വയ്ക്കുന്നത്. മറിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങളെ ഏകോപിപ്പിച്ച് അവർക്ക് സ്വീകാര്യരായവരെ പ്രാദേശിക തലത്തിൽ തന്നെ തിരഞ്ഞെടുത്ത് പാർട്ടിയുടെ ചുമതല കൊടുത്താണ് പ്രിയങ്ക മുന്നോട്ട് പോകുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അധികമാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി പ്രിയങ്കയുടെ ഈ രീതി കോൺഗ്രസിന് ഗുണം ചെയ്തിരുന്നു. ചതുർക്കോണ മത്സരം നടന്ന തിരഞ്ഞെടുപ്പിൽ മായാവതിയുടെ BSPയെ പിന്നിലാക്കി കോൺഗ്രസ് മുന്നിലെത്തിയിരുന്നു. BSPയിലേക്ക് പോയ കോൺഗ്രസ് അനുകൂല ദളിത് വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ ഈ ചുരുങ്ങിയ കാലയളവിൽ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല. ഇനി അടുത്ത ലക്ഷ്യം സമാജ്വാദി പാർട്ടിയിലേക്ക് പോയ മുസ്ലിം വോട്ടുകളാണ്. അവ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത UP തിരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് BJP നേർക്കുനേർ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. ഈ കാലയളവായിരിക്കും പ്രിയങ്കയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി. UP എന്ന ആദ്യ കളരിയിൽ വിജയിച്ചാൽ പിന്നെ പ്രിയങ്കയെ ധൈര്യമായി മുന്നിൽ നിർത്താം. പ്രിയങ്കയ്ക്ക് കംഫോർട്ടായ മികവുറ്റ ഒരു ദേശീയ നേതൃനിരയും അപ്പോഴേക്കും തയ്യാറായിട്ടുണ്ടാവും. യുവത്വവും പരിചയസമ്പന്നതയും കൂടി ചേർന്ന ആ നിരയിൽ DK ശിവകുമാറും സച്ചിൻ പൈലറ്റും പോലുള്ള നേതാക്കളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് കരുത്താവും. 2022 UP പരീക്ഷയിൽ വിജയിച്ച പിന്നെ കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രിയങ്കയുടെ കീഴിൽ കോൺഗ്രസ് ഒരുങ്ങും. എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബുദ്ധിപൂർവം ഉപയോഗിക്കാനായാൽ ഇന്ദിര ആയി ചിന്തിക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗത്തിൻ്റെ തുടക്കമാകും.